നാലര വർഷം ഞാൻ ട്യൂബ് വഴിയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു രണ്ട് മാസമായി ആഹാരം ആ വഴി കഴിച്ചിട്ട്. ഇതിനോടൊപ്പം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, കണ്ണിൻ്റെ കാഴ്ചയും പോയി. പിന്നെ സംസാരശേഷിയും കൂടെ നഷ്ടപ്പെട്ടു. സംസാര ശേഷി നഷ്ടപ്പെട്ടപ്പോൾ ഞാനൊരു മാതാവാണ്. കുറച്ച് മുമ്പ് ഇവിടെ പാടിയ മോൻ്റെ അമ്മയാണ് ഞാൻ. 13 വയസ്സായൊരു മോനാണ്. കുഞ്ഞ് ഒരു തെറ്റ് കാണിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല, പറ്റണമെങ്കിൽ സംസാരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ കട്ടിലിൻ്റെ സൈഡില് ഇദ്ദേഹം വന്ന് താഴെ വീഴാതെ ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ടു, വേലി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ ഫിക്സ് വരും, ആമേ ജന്നി പോലെ വരും. വന്നിട്ട് ഈ കട്ടിലിൽ കിടന്ന് ഊരുണ്ട് മറിഞ്ഞ് ആമേ 2 പ്രാവശ്യം വന്ന് കട്ടിലിൽ നിന്ന് മൂട്ടി വീഴും. ഒരു ദിവസം ഞാൻ രാത്രി എണീറ്റ് നിൽക്കാറില്ല, ആമേ ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത പ്രയാസം, ആർക്കുമില്ലാത്ത കഷ്ടത. എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, മരിക്കാൻ വേണ്ടി ആരെങ്കിലും കുറച്ച് ഗുളിക പൊടിച്ച് ഒഴിച്ചു തന്നാൽ, ട്യൂബ് വഴി ഒഴിച്ചു തന്നാൽ മാത്രമേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ. ആ അപ്പം ആരും അത് ഇത്രയും നാളും എന്നെ നോക്കിയ എൻ്റെ അമ്മയോ എൻ്റെ കുഞ്ഞോ ദേവദാസനോ എന്നെ ഒരിക്കലും ചെയ്യില്ല. ഒന്ന് തോന്നണമെങ്കിൽ, ഒരു ഷോള് കെട്ടി തരണമെങ്കിൽ അതിനും പരസഹായം വേണം എനിക്ക്. 11 പ്രാവശ്യം ഐസി പോയി, 11-ാമത്തെ പ്രാവശ്യം ഐസി പോയി. ഡോക്ടർമാർ പറഞ്ഞു, അതിൽ 3 പ്രാവശ്യം ഡോക്ടർമാർ പറഞ്ഞു ആമേ ആള് മരിച്ചു. പുള്ളിക്കാരി പറഞ്ഞതുപോലെ വീട്ടിൻ്റെ ബാക്കിൽ കുഴി വെട്ടാനുള്ള ഐഡിയ എല്ലാം നോക്കിയതാണ്. ഞാൻ അവിടെ ഇല്ല, ഞങ്ങളുടെ ബന്ധുക്കൾ. നിങ്ങൾക്കറിയാമോ ആമേ സ്തോത്ര ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ സഹായം ചെയ്യാൻ ആരുമില്ല, കുഴി വെട്ട ആളുണ്ട്. ഹല്ലേലൂയ സ്തോത്ര. കൂടെ വന്ന് ആമേ ഹല്ലേലൂയ ആമേ കൈ താങ്ങുവാൻ ആരുമില്ല. നിങ്ങൾക്ക് പിടി കിട്ടിയോ ആമേ? ബന്ധവും ലോകവും ഒക്കെ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ ഒരു ലോണുണ്ടായിരുന്നു, ബാങ്കിൽ നിന്ന് ഒരു ജപ്തി ബോർഡൊക്കെ കൊണ്ട് തൂക്കിയ ശേഷമാണ് പുള്ളിക്ക് സുഖമില്ലാതായി. അപ്പം നാട്ടുകാരെല്ലാം, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം അറിയാം ഇവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇനിയിപ്പോൾ യവനുമായിട്ട് കൂട്ടായിട്ട് നിന്ന സ്തോത്ര ഹല്ലേലൂയ, ഞങ്ങളുടെ കയ്യിൽ സമ്പത്ത് കൂടെ പോകും. അതിനേക്കാളും ആ കൊറോണ എന്ന പേരിൽ അങ്ങോട്ട് പോകുകയും വേണ്ട, വിളിക്കുകയും വേണ്ട. അപ്പോഴും ഞാൻ ഏങ്ങിയേങ്ങി കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. മറ്റുള്ളവർ കണ്ടാൽ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, എന്നെ ദൈവം തൊട്ടതാ, തൊട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും നേരം നീണ്ട ഒരു സപ്പോർട്ടും ഇല്ലാതെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നേ. ഉത്തർപ്രദേശിലേക്ക് ദൈവവേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനുവേണ്ടി അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 3 ദിവസം ആയപ്പോൾ വീണ്ടും അസുഖം കൂടി. ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ആമേ സി ടി സ്കാനിങ് ചെയ്യണം. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ കാരണം ഞാൻ ഇവിടെ കടം വാങ്ങി ആമേ സകല സാധ്യതയും നഷ്ടപ്പെട്ട് ഞാൻ ഫോൺ വിളിച്ച് ആരും എടുക്കത്തില്ല. കാരണം കടം ചോദിക്കാനാണ് വിളിക്കുന്നത് സ്തോത്രം. എന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചാലും എടുക്കത്തില്ല, കാരണം കടക്കാരാണ് വിളിക്കുന്നത് സ്തോത്രം. അത് അങ്ങനെ ഉത്തർപ്രദേശിൽ പോയിട്ട് ഒരു തീരുമാനമെടുത്ത് ഇനി ചാകേണ്ടി വന്നാലും ഒറ്റ മനുഷ്യൻ്റെ ഉടനെ കടം വാങ്ങത്തില്ല. ഞാനങ്ങനെ ഉച്ചയ്ക്ക് ഇദ്ദേഹം അല്പം കഞ്ഞി കുടിക്കും, അത് ചൂട് കഞ്ഞിയാണെങ്കിൽ കുടിക്കും. ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ ഈ സംഘടനക്കാർ കഞ്ഞി വെച്ചു, അവിടെ ഞാൻ കഞ്ഞി വാങ്ങിക്കാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് കഞ്ഞി വാങ്ങാൻ ഈ വാങ്ങാൻ കൊണ്ടുപോകുന്ന തൂക്കുപാത്രം അറിയാലോ, തൂക്കുപാത്രം. ആ തൂക്കുപാത്രം കൊണ്ടുവന്ന് അവിടെ ഒരു പൈപ്പിൻ്റെ മൂട്ടി കൊണ്ടുവച്ച് കഴുകി ഞാൻ കരയുക. ആമേ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 5,000 രൂപയാവും. എൻ്റെ കയ്യിൽ 5,000 രൂപയില്ല, ഞാൻ ഇന്ന് കരയുക. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും? ആമേ സകല സാധ്യതകളോടെ ഞാൻ പറയും ഹല്ലേലൂയ. ഒറ്റ ആമേ മരിക്കുമ്പം കൂടെ നിൽക്കാം, മരിച്ചാലും കൂടെ നിൽക്കാം, വീണാലും കൂടെ നിൽക്കാം. ആമേ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞവരെല്ലാം പിന്മാറി. ഇപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ സ്വർഗത്തിൽ അപ്പോൾ ഉണ്ട്. ഞാൻ കണ്ണൊക്കെ തുടച്ചു, ആമേ കഞ്ഞി പോയി വാങ്ങിച്ചു, ആമേ കൊണ്ടു കൊടുത്തു.
കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്കാൻ ചെയ്യാൻ പോയില്ലേ? നിപ്പ് കണ്ടപ്പോഴേ ഡോക്ടറിന് മനസ്സിലായി നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഈ ലൈവിൽ കൂടി ശ്രദ്ധിക്കുന്നവര് സത്യം, ദൈവം എന്നെ തൊട്ടതാ, തൊട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതൊരു നമുക്ക് ഉണ്ടാക്കി പറയാവുന്ന ഒരു സാക്ഷ്യം ഒന്നുമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അത് അനുഭവിച്ചു. സംസാരശേഷിയില്ല, ചലനശേഷിയില്ല, ഇതിനിടയ്ക്ക് വലത് സൈഡ് അങ്ങ് തളർന്നും പോയി. അതുകൊണ്ട് ഈ ട്യൂബ് ഇട്ടിട്ട്, യൂറിൻ ട്യൂബ് ഇട്ടിട്ട് ഈ മൂക്കിൽ കൂടെ ആഹാരം കൊടുക്കത്തില്ല കേട്ടോ. ഈ മൂക്കിൽ കൂടെ അവർ ചെയ്യുന്ന പരിപാടി ഛർദ്ദിലുള്ളത് കൊണ്ട് ഈ അകത്ത് കിടക്കുന്ന വേസ്റ്റ് എല്ലാം ഈ ട്യൂബിൽ കൂടെ എടുക്കും. ആ എടുത്തിട്ട് ട്യൂബ് അങ്ങനെ തന്നെ ഇട്ടേക്കും. എന്നിട്ട് അടുത്ത് ചെയ്യുന്നത് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. ഹല്ലേലൂയ, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. നിങ്ങൾക്കറിയാമോ അവസാനം ആമേ ഇഞ്ചക്ഷൻ ഏക്കാതെ വന്നപ്പം ആമേ ഹല്ലേലൂയ പലരും പറഞ്ഞ് പല നേഴ്സുമാരൊക്കെ ഇങ്ങനെ പറയും, എവളും എല്ലാം മയക്കുമരുന്നൊക്കെ അടിച്ചുകൊണ്ട് കിടന്നുപോകാം. അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഒരു കണക്കില്ലേ? പക്ഷേ ആമേ സ്തുത്ര, എത്ര ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഹല്ലേലൂയ വേദന പിടിക്കത്തില്ല. ആമേ ഹല്ലേലൂയ കിടന്ന് ആമേ ആലറി വിളിച്ച് കരയുകയാണ് ചെയ്യുന്നത്. ആമേ ഹല്ലേലൂയ, ആമേ സ്തോത്രം. ചിലപ്പോൾ ഒരു 20-21 ദിവസം 22 ദിവസമൊക്കെ ആഹാരം കൊടുക്കാതെ ട്രിപ്പിലിട്ടേക്ക്. ഹല്ലേലൂയ ആമേ. ഒരു പ്രാവശ്യം 21 ദിവസം അത് കഴിഞ്ഞ് ആഹാരം കൊടുത്തപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, വീട്ടിലഴിച്ചു. അടുത്ത് വീട്ടിൽ വന്ന് 3-ദിവസമായപ്പോൾ വീണ്ടും അതിനേക്കാളും അപ്പുറമായി. ആമേ വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ വീണ്ടും ചെയ്തത് അങ്ങനെ, ആമേ മൂക്കിൽ കൂടെ ഒരു ട്യൂബിട്ട് യൂറിൻ പോകാൻ ഒരു ട്യൂബിട്ടു, ആമേ കയ്യിൽ ഒരു സൂചി വെച്ചു, ട്രിപ്പിട്ടു, പൊക്കി പിടിച്ചു. മിക്കവാറും ഹോസ്പിറ്റലിൽ ഐസിയു, വെന്റിലേറ്റർ ഐസിയു. ഒരു 2-3 പ്രാവശ്യം മരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫാമിലീസ് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ പോയി നോക്കുക, എനിക്ക് കുഴി വെട്ടാനുള്ള സ്ഥലം, വെള്ളത്തുണി മേടിച്ചു കൊടുത്താൽ മതി എന്ന് അമ്മയോട് പറഞ്ഞു. അവസാനം മുടിയും നഖവും വരെ ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ, ഞാൻ പറയും ഹല്ലേലൂയ. ഉറക്കമില്ലാത്ത രാത്രികൾ, ആമേൻ. ആഹാരമില്ലാത്ത ദിവസങ്ങൾ, എന്നെ എല്ലാം വിളിച്ച് സഹോദര വീട്ടിൽ ഉണ്ടാകുന്നു, ആമേ ഹല്ലേലൂയ. ദൈവദാസം ഒരു ഓടി വരും, ഓടി വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, ആമേ മരിച്ചു കിടക്കുന്ന ബോഡിയുടെ മുമ്പിൽ ആരെങ്കിലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, വന്ന് കണ്ട് കരഞ്ഞിട്ട് പോകും. 11 പ്രാവശ്യം ഐസിയുലും വെന്റിലേറ്ററുമായിട്ട് കഴിഞ്ഞൊരു വ്യക്തിയാണ്, മരിച്ചു എന്നും പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ തൊട്ടതാ, അവിടെ നിന്നെല്ലാം ദൈവം എന്നെ തൊട്ടതാ, എൻ്റെ അപ്പൻ എന്നെ തൊട്ടതാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ സാക്ഷ്യം പറയണേ. ഹല്ലേലൂയ, ആർക്ക് സന്തോഷം പോരെ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ വലിയവനായ ദൈവം എനിക്ക് തന്ന കൃപയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിന് മുൻപാകെ എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് പാസ്റ്റിനെ, പത്മം ബ്രദറിനെയും രാജ്മോൻ പാസ്റ്റിനെയും ശരത് ബ്രദറിനെയും ഒക്കെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. സൗണ്ടും നമുക്ക് എല്ലാം ക്രമീകരിച്ചത് സഹോദരനെ ഓർത്ത് സ്തുതിക്കുന്നു. പിന്നെ എന്നെ ദൈവം അത്ഭുതകരമായ തൊട്ട സാക്ഷ്യമാണ്. 2019 ലാസ്റ്റ് ഡിസംബറിൽ ചെറിയൊരു പനിയുടെ ഭാരത്താൽ ഞാൻ തുടക്കത്തിലായിരുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് പോലെ ഒരു പനി വന്നു. ആ പനി അത് ചുമയിലേക്ക് മാറുകയും ന്യൂമോണിയയിലേക്ക് പോവുകയും, ന്യൂമോണിയ അത്ര സാരമാക്കിയില്ല, എന്നാലും ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ട്രിവാൻഡ്രം നെയ്യാറ്റിങ്ങര ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 18 ദിവസത്തോളം ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, കുറയുന്നില്ല. അതിനോടൊപ്പം തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാതെ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയ വയറിനൊരു പെയിനും ഒക്കെ തുടങ്ങി. പിന്നെ ആഹാരവും ഇല്ല, വെള്ളവും ഇല്ല. ആ നിലയിലേക്ക്
എന്നെ മാറ്റി. എൻ്റെ ശരീരം മുഴുവനും നീരായി തുടങ്ങി. എന്നാലും കർത്താവിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ മതി, എന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എങ്കിലും അവരും ശ്രമിച്ചു പലതരത്തിലും. ദൈവം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ദിവസം എനിക്ക് ട്രിപ്പ് വഴി തന്നെ എനിക്ക് ആ വഴി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് പാൻക്രിയാസിന് ചെറിയ സ്വെല്ലിംഗ് ഉണ്ട്. ലാപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് സുഖമായിട്ട് ഞാൻ വീട്ടിൽ വരുന്നു. വീട് ഹോസ്പിറ്റൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അത് രണ്ട് വർഷം വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. രണ്ട് വർഷത്തോളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. വീട്ടിൽ ഒരു കുറച്ച് ദിവസം ഉണ്ടാവും, ഒരു നാലഞ്ച് ദിവസം നിൽക്കും, ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവും, ഐ സി യുയിലേക്ക് പോവും. വീണ്ടും 2024 തുടക്കം വെച്ചപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക, എൻ്റെ അനുഭവം ദൈവം എന്നെ തൊട്ടതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുക. സ്തോത്രം മാമേ. ആർക്ക് സന്തോഷമില്ലേ മാമേ? ഇതിനിടയ്ക്ക് എൻ്റെ ഞാൻ നടന്ന് വീട്ടിലേക്ക് പോയി, ലാപ്രോസ്കോപ്പി ചെയ്ത് വീട്ടിലേക്ക് പോയി, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ശരീരത്തിന് പ്രയാസങ്ങൾ, വീണ്ടും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്നു കേട്ടോ. ഈ പോകുന്നതെല്ലാം, തിരിച്ചു പോകുന്നതെല്ലാം ഐ സി യുയിലേക്കാണ്. 11 പ്രാവശ്യം ഐ സി യുയിലും വെന്റിലേറ്ററുമായിട്ട് കഴിഞ്ഞൊരു വ്യക്തിയാണ്. മരിച്ചു എന്നും പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ തൊട്ടതാ. അവിടെ നിന്നെല്ലാം ദൈവം എന്നെ തൊട്ടതാ. എൻ്റെ അപ്പൻ എന്നെ തൊട്ടതാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ സാക്ഷ്യം പറയണേ. നമുക്ക് സന്തോഷം, എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് തുള്ളിച്ചാടാനുള്ള ആ ഒരു തോന്നുന്നുണ്ട്, ഫീലിങ്സ് തോന്നുന്നുണ്ട്. ദൈവം വീണ്ടും എന്നെ പരീക്ഷണങ്ങളോടെ, ഞാൻ ഇത്രയും ഡീപ്പായിട്ടൊന്നും ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടില്ല. ഞാൻ അന്യഭാഷ പറയുന്നവരെ കളിയാക്കുന്നതും ഒക്കെ ആയിരുന്നു. ഞാൻ ഒരു മാർത്താമ പാരമ്പര്യത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്കങ്ങനെ അതുമായിട്ട് ഇതൊന്നും അന്യഭാഷയൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു കളിയാക്കൽ പോലെയായിരുന്നു. ദൈവം എനിക്ക് തന്ന തുണയെ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും കിടക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ വരും, വീണ്ടും ഐ സി യുയിലേക്ക് പോകും. ഐ സി യുയിൽ കിടക്കുന്ന ദിവസങ്ങൾ വളരെ ദീർഘമായ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 4.5 വർഷം ഞാൻ ട്യൂബ് വഴിയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. 1-2 മാസമായി ആഹാരം വാ വഴി കഴിച്ചിട്ട്. ഇതിനോടൊപ്പം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, കണ്ണിൻ്റെ കാഴ്ചയും പോയി. അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ മാക്സിമം എനിക്ക് പെയിനുള്ള മെഡിസിൻ എല്ലാം തരുന്നുണ്ട്, പക്ഷേ എൻ്റെ ബോഡിയുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അത് എൻ്റെ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഞാൻ ഈ നിമിഷം അത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് പേർ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ ഞാൻ എന്നെ ഇത്രത്തോളം ദൈവം എന്നെ മാനിക്കുന്നുണ്ടല്ലോ, ഇതിനു വേണ്ടിയായിരുന്നു എൻ്റെ ഇത്രയും കഷ്ടതകൾ എന്നെ വരുത്തിയത്. ഞാൻ എൻ്റെ ഏക ആശ്രയം സൂമായിരുന്നു, സൂം മീറ്റിംഗ് ആയിരുന്നു. ഈ കാഴ്ചയില്ലാത്ത സമയത്തും ചെറിയൊരിതിലാണെങ്കിലും ഞാൻ സൂം കയറും. അതുപോലെ നമ്മുടെ ആശ സിസ്റ്ററിൻ്റെ സൂമിലൊക്കെ, ഞാൻ രാജ്മോഹൻ പാസ്റ്ററിൻ്റെ സൂം ഉണ്ടായിരുന്നു, അതിൽ കയറും. പാസ്റ്റർ തന്നെ വന്ന് മൊബൈലെല്ലാം കണക്ട് ചെയ്ത് തന്നിട്ട് പോയി. ഇത് കയറണം, 9 മണി തൊട്ട് 10 മണി വരെയാണ്. ഞാൻ ആ സമയം നോക്കി ഇങ്ങനെ ഇരിക്കും, വന്നില്ലേ, എല്ലാവരും മുന്നേ ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും, ആരും വരുന്നില്ലേ എന്ന് വെച്ചാൽ പ്രതീക്ഷ, എൻ്റെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ആ പ്രതീക്ഷയോടൊപ്പം കണ്ണിൻ്റെ കാഴ്ചയും പോയി, പിന്നെ സംസാരശേഷിയും കൂടെ നഷ്ടപ്പെട്ടു. സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ ചെറിയ വിഷമമില്ലായകയില്ല ഉണ്ടായിരുന്നു. ഞാനൊരു മാതാവാണ്, കുറച്ച് മുമ്പ് ഇവിടെ പാടിയ മോൻ്റെ അമ്മയാണ് ഞാൻ.
13 വയസ്സായ ഒരു മോനാണ്. കുഞ്ഞ് ഒരു തെറ്റ് കാണിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല, പറ്റണമെങ്കിൽ സംസാരിക്കണം. മൊബൈൽ എന്നെ സഹായിച്ചു ഒരുപാട്. മൊബൈലിന് ഞാൻ കുറ്റം പറയില്ല, പക്ഷെ എന്നാലും സഹായിച്ചു. പക്ഷെ എന്നാലും മൊബൈലിനോട് ഒരു ആൺപൈതലാണ്, അവനോട് മോനെ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവം അപ്പോഴും ഞാൻ ഏങ്ങിയേങ്ങി കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. മറ്റുള്ളവർ കണ്ടാൽ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ ചുരുക്കം ചില പേർക്ക് അറിയാം ഞാൻ ഉള്ളിൽ കരയുന്നുണ്ട്. ദേവദാസനാണെങ്കിലും അറിയാം ഞാൻ കരയുന്നുണ്ട്, പക്ഷെ ഞാൻ പുറത്ത് പ്രകടിപ്പിക്കില്ല, ചിരിച്ചുകൊണ്ടിരിക്കും. എന്ത് വന്നാലും നേരിടാം. ആ സമയത്ത് ഞാനേ വിചാരിച്ചു, ദൈവമേ ഇനി ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കിടന്നിട്ട് എന്താ എൻ്റെ ആ ഒരു അവസ്ഥ, ഇങ്ങനെ പോയാൽ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. ആ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ എൻ്റെ കുഞ്ഞു വളരുന്നു, ബാധ്യതകളാകുന്നു. കാരണം ഒരു ദിവസം തന്നെ ഭയങ്കര ചിലവായിട്ട് നമ്മളെല്ലാവരും കഴിക്കുന്നതിനെക്കാട്ടിയും നല്ല ആഹാരമാണ് ഞാൻ കഴിക്കണേ, ഹൈ പ്രോട്ടീനൊക്കെയാണ് കഴിക്കണേ, അതിനൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ അതാരും എന്നെ അതിലൊന്നും എന്നെ ഇതിലേക്ക് വിളിച്ചു വരുത്തുന്നില്ല. ഇവരാരും എന്നെ അത് ശ്രദ്ധിപ്പിക്കാറില്ല, അതിലേക്കേ വിടില്ല. പക്ഷെ ഞാൻ നഴ്സിംഗ് ഫീൽഡും കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം എന്താണ്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, മരിക്കാൻ വേണ്ടി ആരെങ്കിലും കുറച്ച് ഗുളിയെ പൊടിച്ച് ഒഴിച്ച് തന്നാൽ, ട്യൂബ് വഴി ഒഴിച്ച് തന്നാൽ മാത്രമേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ. ആ അപ്പം ആരും അത് ഇത്രയും നാളും എന്നെ നോക്കിയ എൻ്റെ അമ്മയോ എൻ്റെ കുഞ്ഞോ ദേവദാസനോ ഒരിക്കലും ചെയ്യില്ല. ഒന്ന് തൂങ്ങണമെങ്കിലും ഒരു ഷോള് കെട്ടി തരണമെങ്കിലും അതിനും പരസഹായം വേണം എനിക്ക്. അപ്പം അപ്പോഴും ഞാൻ മനസ്സിലാക്കി, അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കി, അപ്പം എന്തോ പദ്ധതിയുണ്ട്. എന്തായാലും ഇങ്ങനെയില്ലല്ലോ, ദൈവം എന്നെ ഇത്രത്തോളമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ എന്നെ കഷ്ടത വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് എന്തോ എൻ്റെ അപ്പം കണ്ടു. ഞാൻ എൻ്റെ മെഡിക്കൽ ഫീൽഡ് എല്ലാം മാറ്റി നീക്കി വെച്ചിട്ട് ദൈവത്തെ കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ അങ്ങ് മുറുകെ അങ്ങ് പിടിച്ചു. നേരത്തെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായി. ആ ടൈറ്റായ സമയം തൊട്ട് എനിക്ക് വിടുതൽ തുടങ്ങി. വിടുതൽ അവിടെ തുടങ്ങും. സംസാരശേഷി, കണ്ണിൻ്റെ കാഴ്ച വരുന്നു, സംസാരശേഷി വരുന്നു. ഞാൻ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ ആരാധന നടക്കുന്ന സമയത്ത് എല്ലാവരും വർഷിപ്പ് ചെയ്യുക. അപ്പം ഞാൻ, എനിക്ക് ആഗ്രഹമാണ് ഞാൻ ഉള്ളിൽ ചെയ്യുക, ഞാൻ എൻ്റെ ഉള്ളിൽ ചെയ്യുക. പക്ഷേ ഒരു സെക്കൻഡൊക്കെ അവിടെ എല്ലാവരും സൈലൻ്റായി. പക്ഷേ ഞാൻ അന്യഭാഷയോടുകൂടി തന്നെ ഞാൻ അവിടെ ദൈവത്തെ ആരാധിക്കുക, ഞാനും അപ്പനുമായിട്ട് സംസാരിക്കുക, അവിടെ എൻ്റെ സങ്കടങ്ങൾ ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ വോയിസ് പുറത്തു വരുന്നു. ഇതൊക്കെ കണ്ട് ലൈവായിട്ട് കണ്ട കാഴ്ചകളാണ്, ലൈവായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ്. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എവിടെ വേണമെങ്കിലും ഞാൻ ഇത് ചെയ്യാം തരാം. കാരണം ആശ സിസ്റ്ററിനൊക്കെ നന്നായിട്ടറിയാം, ഞാൻ സൂമിൽ കയറുമ്പോൾ എപ്പോഴും ഞാൻ ഓപ്പൺ സൂം ഇത് വീഡിയോ ഓൺ ചെയ്യും. കാരണം ആർക്കെങ്കിലും എന്നോടൊരു സഹതാപം തോന്നിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ എനിക്ക് വേണ്ടി. അപ്പം ഞാൻ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ, അപ്പം ഞാൻ രക്ഷപ്പെട്ടാലോ, അങ്ങനെ ഒരു ചിന്താഗതി വന്നു തുടങ്ങി. മെഡിക്കൽ ഫീൽഡ് എല്ലാം വിട്ടു, ബാക്കി എല്ലാം തലയിൽ നിന്നെല്ലാം ഒഴിച്ചു മാറ്റി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മുന്നിൽ ഒരു എളിയ സാക്ഷി എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു, വലിയൊരു സാക്ഷിയായി. എൻ്റെ അപ്പൻ എന്നെ നിർത്തിയതാ, ഇന്ന് എന്നെ നിർത്തിയതാ. എന്നെ ഈ ശ്രവിക്കുന്നതും ഈ ലൈവിൽ കൂടി ശ്രദ്ധിക്കുന്നവർ, സത്യം, ദൈവം എന്നെ തൊട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതൊരു നമുക്ക് ഉണ്ടാക്കി പറയാവുന്ന ഒരു സാക്ഷ്യം ഒന്നുമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എന്തോരം ബുദ്ധിമുട്ടുണ്ട്, അത് അനുഭവിച്ചു. സംസാരശേഷിയില്ല, ചലനശേഷിയില്ല. ഇതിനിടയ്ക്ക് വലത് സൈഡ് അങ്ങ് തളർന്നും പോയി.
മിക്കവാറും ഹോസ്പിറ്റലിൽ ഐ സി യു, വെന്റിലേറ്റർ ഐ സി യു. ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫാമിലീസ് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ പോയി നോക്കുക, എനിക്ക് കുഴി വെട്ടാനുള്ള സ്ഥലം, വെള്ളത്തുണി മേടിച്ച് കൊടുത്താൽ മതി എന്ന് അമ്മയോട് പറഞ്ഞു. അതേസമയം ദേവദാസൻ ഒരു മീറ്റിങ്ങിൽ നിൽക്കുന്ന സമയമാണ്. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് വാ മോനെ. പുള്ളി ചോദിച്ചു, എന്താ കാര്യം? അത് അവൾക്ക് ഒട്ടും പറ്റുന്നില്ല, വയ്യാതിരിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വരുന്നു, എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നാണ് ദേവദാസൻ പറഞ്ഞത്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ആ കഴിഞ്ഞ് വന്നു, ഉടനെ വന്നിരുന്ന ടൈമിൽ തന്നെ ദൈവം ചെയ്തത് വളരെ വലിയ അത്ഭുതമാണ്. അത് സിസ്റ്റർമാരും ഡോക്ടർമാരും എനിക്ക് പറഞ്ഞു തന്ന് തന്ന സമയം എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഈ നഴ്സിംഗ് ഫീൽഡായപ്പോൾ എന്നോട് പറഞ്ഞു തന്ന സിസ്റ്ററെ, സാച്ചുറേഷൻ ഇല്ലായിരുന്നു, ബി പി ഇല്ലായിരുന്നു, നമ്മുടെ മോണിറ്റർ ലൈൻ സ്ട്രെയിറ്റ് ആണ്, ഇ സി ജി ലൈൻ സ്ട്രെയിറ്റ്. ലാസ്റ്റ് ഞങ്ങൾ നമ്മളൊരു പേഷ്യൻറ്റ് മരിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കും, ഇ സി ജിയും കൂടെ എടുത്ത് നോക്കും. അപ്പോൾ പേഷ്യൻ്റ് മരിച്ച ജഡം ആയി കിടന്ന വ്യക്തിയാണ് ഞാൻ, മരിച്ച് ജഡമായി കിടന്ന വ്യക്തി. ദേവദാസം വന്നു, ഹോൺ അടിച്ചു, അവിടെ ഐ സി യുവിൽ വന്നു ഹോൺ അടിച്ചു. ഒരു നിമിഷം ഒന്ന് കയറി കണ്ടോട്ടേ ചേട്ടാ, കയറി കണ്ടോട്ടേന്ന് ചോദിച്ചു. അതിനെന്താ ചേട്ടാ, കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കരഞ്ഞ് ദുഃഖത്തോടെ ഇരിക്കുക, കാരണം ഇത്ര എന്തായാലും ആൾ പോയിട്ടുണ്ടല്ലോ, മരിച്ചൊന്നും പുറത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പുള്ളിയുടെ അവസ്ഥയും കുഞ്ഞിനെയും ഒക്കെ ഓർത്തിട്ട് എല്ലാവർക്കും സഹതാപം. പുള്ളി പോയി എന്നെ വന്നോ കണ്ടു, തിരിച്ചറിഞ്ഞിപ്പോയി, തിരിച്ച് പ്രാർത്ഥിച്ചിട്ടും ഇറങ്ങിപ്പോയി. അതേസമയം തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു ഡോക്ടർ ഓടി വന്ന് ഐ സി യുന്ന് പുറത്ത് വന്നിട്ട് പറയാണ്, ചേട്ടാ സിസ്റ്റർ നഴ്സിംഗ് ഫീൽഡ് ആയതുകൊണ്ട് സിസ്റ്റർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്ററും അങ്ങനെ ആ വിളി വന്നു, സിസ്റ്റർ വെന്റിലേറ്റർ വെക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാം എടുത്തു കളഞ്ഞു. സിസ്റ്റർ എല്ലാം റിമൂവ് ചെയ്തു, സ്വന്തമായി എടുത്ത് മാറ്റിക്കളഞ്ഞു, ഒരു വെക്കാൻ സമ്മതിക്കുന്നില്ല. ദൈവം എത്ര അത്ഭുതവാനാ, ദൈവം എത്ര നല്ലവനാ. എനിക്ക് വിത്ത് വിതച്ച് തന്നു, ഞാൻ വിതച്ചു, ഇനി കൊയ്യാന്നുള്ളത് എൻ്റെ ദൗത്യമാണ്. ഇനി ഞാനാണ് ഇനി ശ്രമിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടേണ്ടവളെ. ഈ സാക്ഷ്യം അനേകായിരങ്ങളിൽ എത്തിക്കേണ്ടത് എൻ്റെ ദൗത്യമാണ്. കാരണം നമുക്കൊരു ഫേക്കായിട്ടുള്ളതല്ല ഇത്, ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, എന്നെ ദൈവം തൊട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും നേരം നേണ്ട ഒരു സപ്പോർട്ടും ഇല്ലാതെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി അനേകായിരങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, പാസ്റ്റേഴ്സായാലും അല്ലാത്ത ജനങ്ങളായാലും ലോകമെമ്പാടും അറിയുന്നുണ്ട്. ഒരു സിസ്റ്റർ ജെയിൻ, ഒരു ദേവദാസൻ്റെ ഭാര്യ, സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, പേര് സിനി ജെയിൻ, ലോകമെമ്പാടും അറിയുന്നുണ്ട്. പക്ഷെ ആരാണെന്ന് ആർക്ക് വ്യക്തമായിട്ട് എന്നെ അറിയില്ല. കഴിഞ്ഞ ദിവസവും ഞാനൊരു സൂം, ഞാൻ കാണുന്ന എല്ലാ സൂമിലും കയറും. സൂമിൽ കയറിയപ്പോൾ, അയ്യോ സിസ്റ്ററേ, ആ സിസ്റ്റർ അല്ലേ ഈ സിസ്റ്റർ. ഞാൻ പറയാൻ, ദേവദാസ ഞാൻ തന്നെയാണത്. ഛത്തീസ്ഗഡിലുള്ള ഒരു ദേവദാസനോട് ചോദിച്ച്, സിസ്റ്ററേ അത് ഇന്ന സിസ്റ്റർ അല്ലേ. ഞാൻ പറയാൻ, ദേവദാസ അത് ഞാൻ തന്നെയാണ്, അത് ഞാൻ സാക്ഷ്യം പറയുക. അയ്യോ സിസ്റ്ററെ, അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു, ദൈവം ഇത്രമേലാക്കി. ഓ, അവർക്കും അതിലേറെ സന്തോഷം. ദൈവം എന്നെ എത്രത്തോളം മാനിച്ചെന്ന്, ലോകമെമ്പാടും എനിക്ക് വേണ്ടി കരഞ്ഞു. അതിൻ്റെ ബലമാണ് ഞാനിങ്ങനെ ഇരിക്കണേ നിൽക്കുന്നത്. ഇനി എൻ്റെ ദൗത്യം മുന്നോട്ടുള്ളത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. വിത്ത് എനിക്ക് ഇട്ട് തന്നു, ഇനി കൊയ്യുന്നതൊക്കെ നമ്മൾ അനേകായിരങ്ങളുടെ മുന്നിൽ പോയി സാക്ഷ്യം പറയുക, ദൈവത്തിന് വേണ്ടി ഇറങ്ങുക.
അത് തന്നെ. ഞങ്ങൾ ഇനി കുടുംബപരമായി തന്നെയാണ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. കേട്ട നല്ല സാക്ഷ്യത്തിനായി കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. പോരെ പോരെ പോരെ. 2013 2009 ദൈവശബ്ദം കേട്ട് 2013 ഉത്തർപ്രദേശിലേക്ക് ദൈവവേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആമേൻ. 2017 കഴിഞ്ഞ് 2018 കയറിയപ്പം ദൈവാത്മാവ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു തുടങ്ങി. എന്നോട് ദൈവാത്മാവ് ഞങ്ങൾ ഉത്തർപ്രദേശിൽ കാൽപൂർ എന്ന സ്ഥലത്താണ്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനുമായി ഞങ്ങൾ ഉപജീവന മാർഗവും ദൈവവേലയുമായിട്ട് ഞങ്ങൾ അവിടെ ആയിരിക്കുകയായിരുന്നു. ദൈവാത്മാവ് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന കാൺപൂർ എന്ന ദേശത്തിൽ നിന്നും 170 കിലോമീറ്ററോളം മാറി തനോജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. തനോജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ അധിക ദിവസമൊന്നും ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കത്തില്ല. ആമേൻ. 6 കഴിയുമ്പോൾ, ആമേ സ്തോത്രം, നിങ്ങൾ ഇവിടെ നിന്ന് പോകും. ഹല്ലേലൂയ. പലരെല്ലാം എൻ്റെ അടുത്ത് പുള്ളിക്കാരി മരണകരമായ അവസ്ഥയൊക്കെ വന്നപ്പോൾ ചോദിച്ചു, ബ്രദറെ നിങ്ങൾക്കൊരു വിഷമമില്ലല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ ആമേ ഹല്ലേലൂയ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര കഴിവാണല്ലോ എന്ന് പറഞ്ഞാൽ, ആമേ ഈ പുള്ളിക്കാരി വീൽ ചെയറിലായപ്പോഴും എടുത്തുകൊണ്ട് പോകുമ്പോഴും ഞാൻ ഈ മീറ്റിങ്ങുകളിൽ കൊണ്ടുവന്ന് കാറിൽ കിടത്തി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഹലോ, മൂക്കിലെ ട്യൂബ്, യൂറിൻ ട്യൂബ്, ആമേ സ്തോത്രം, ഇതെല്ലാം ഇട്ടുകൊണ്ട് ഞാൻ കാറിൽ കൊണ്ട് കിടത്തിയിട്ട് ആമേ സ്തോത്രം എൻ്റെ അമ്മയും മകനെയും കാവൽ നിരത്തിയിട്ട് ഞാൻ കയറി ഇതേപോലെ സുന്ദരമായിട്ട് ആമേ ഹാളിൽ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ അവസ്ഥ കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കും, എന്താ ബ്രദറെ ആമേ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ? ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ വന്നാലും തിന്മ വന്നാലും ദൈവം സംസാരിക്കും. ആമേ. അങ്ങനെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആമേ സ്തോത്രം 6 കാൺപൂരിൽ കാണത്തുള്ളൂ, അത് കഴിയുമ്പോൾ ആമേ സ്തോത്രം നിങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകും. ആമേ സ്തോത്രം 5 ആമേൻ കഠിനമായ പ്രതിസന്ധി കൂടെ നിങ്ങൾ പോകും. ഹല്ലേലൂയ സ്തോത്രം. അന്ന് എനിക്കിതൊന്നും ചിന്തിക്കുവാനായിട്ടുള്ള ഈ ഞാനിങ്ങനെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ 6 ആകുന്നതിന് മുന്നേ എൻ്റെ പിതാവിന് ചെറിയൊരു രോഗത്താൽ ഞങ്ങൾ നാട്ടിൽ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഉത്തർപ്രദേശിലേക്ക് പോയി. വീണ്ടും നാട്ടിൽ നിന്ന് വിളി വന്നു, പിതാവിനൊട്ടും സുഖമില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഡോക്ടറെടുത്ത് പോയി, എക്സ്റേ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പിതാവിൻ്റെ ലെൻസിൽ ആമേൻ ഒരു സഞ്ചി രൂപത്തിൽ ആമേൻ ഹാലലൂയ എന്തോ ഒന്ന് ഉണ്ടായിരിക്കുക. ആമേൻ. അതുമാത്രമല്ല, വാരിയെല്ലിൻ്റെ ഭാഗത്തു നിന്ന് 2 ആമേൻ സ്തോത്രം. അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അവർ കണ്ടുപിടിച്ചു ക്യാൻസർ, ലെൻസിൽ ക്യാൻസറായി 4th ഡോക്ടർമാർ പറഞ്ഞു 3 ജീവിച്ചിരിക്കത്തുള്ളൂ. ഹാലലൂയ. 3 ഡോക്ടർമാർ പറയും 3 ജീവിച്ചിരിക്കത്തുള്ളൂ. പക്ഷേ ഹാലലി പപ്പ 5 ആമ ജീവിച്ചിരുന്നു. പപ്പ മരിച്ചു. ഞങ്ങൾ തിരിച്ച് ഉത്തർപ്രദേശിലേക്ക് പോകുവാനെന്നുള്ള തീരുമാനത്തോടെ നിൽക്കുമ്പോഴാണ് ഈ കൊറോണ വരുന്നത്. നാട്ടിലെല്ലാം ഭയങ്കര കൊറോണയുടെ പ്രശ്നം. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ സാധ്യത ഉണ്ടായില്ല. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി സിസ്റ്ററാണെന്ന് പറഞ്ഞു, ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കിൽ സിസ്റ്ററായിട്ട് ആമേ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് പുള്ളിക്കാരിക്ക് പെട്ടെന്നൊരു ക്ഷീണമായിട്ട് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ഭവനത്തിൽ വിളിച്ചുകൊണ്ട് വന്നു. അത് പനിയായി, പിന്നെ അത് ശ്വാസം മുട്ടലായി. അപ്പോൾ ഞങ്ങളുടെ ഒരു ചിന്ത കൊറോണയായിരിക്കുമെന്ന്. അങ്ങനെ എന്തോ ചെയ്തു ആമേൻ സ്തോത്ര, പുള്ളിക്കാരിയെ ഞങ്ങൾ ക്വാറന്റീനിൽ ഒരു റൂമിനകത്താക്കി. ആമേൻ. റൂമിനകത്താക്കി പുള്ളിക്കാരിയെ അതിനകത്ത് വെച്ച് ഞങ്ങൾ പുറത്താരോടും പറയാതെ. അന്ന് കൊറോണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പുള്ളിക്കാരിയും വല്ലാതെ അങ്ങ് ഭയന്നു.
കൊറോണ എന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരി അങ്ങ് ഭയന്നു, റൂമിനകത്ത് പുറത്തിറങ്ങാറായി ഇറങ്ങാതായി. ഒരു ദിവസമായി, രണ്ട് ദിവസമായി, മൂന്ന് ദിവസമായി. ആമേ സ്തോത്ര, ശ്വാസം മുട്ടലും ആമേ ഹല്ലേലൂയ പനിയും കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് നെയ്യാറ്റിങ്കര, ഒത്തിരി ഡോക്ടർമാരെ പരിചയമുള്ളത് കൊണ്ട് ആമേ കൊറോണയാണെങ്കിൽ ഞങ്ങൾക്ക് പേ വാർഡും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും എല്ലാം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ആമേൻ ഞങ്ങൾ നെയ്യാറ്റിങ്കര ഒരു ഹോസ്പിറ്റലിലെ, നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ പുള്ളിക്കാരി അവിടെ കൊണ്ടുപോയി. കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണ്, കൊറോണ ഇല്ല. സ്തോത്രം. ഡോക്ടർ പറഞ്ഞു ഏത് ഇനി നിങ്ങളെ വീട്ടിൽ വിടാൻ പറ്റത്തില്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോവാൻ. അങ്ങനെ പുള്ളിക്കാരിയെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണത്തോടുകൂടി അല്ല വന്നത്, നാളെ വന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആകാം. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം അഡ്മിറ്റ് ആകുകയാണ്. അങ്ങനെ ഡോക്ടർമാർ എക്സ്റേ ഒക്കെ എടുത്തു, ന്യൂമോണിയ ആണെന്ന് അവർ ഉറപ്പിച്ചു. അതിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു ഡോസ് കഴിഞ്ഞു, ഒരു കുറവുമില്ല. ഏഴ് ദിവസമായി, എട്ട് ദിവസമായി, അസുഖം കൂടുന്നതല്ലാതെ ഒരു കുറവുമില്ല. എൻ്റെ ചിന്ത നാളെ കുറയും, വീട്ടിൽ പോവാം. ആമേ. കഴിക്കാനാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടത്തില്ല, കൊറോണയാണ്, ഹോട്ടലുകളില്ല, ഹോട്ടലുകളെല്ലാം അടച്ചു. ആമേ, ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് കൊണ്ടുവരാനാണെങ്കിൽ ഒറ്റ മനുഷ്യരും വരത്തില്ല. ഹലോ. സ്തോത്രം. ആരും വന്നില്ലെങ്കിലും യേശു കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തിരുന്നവരെല്ലാം അകലാൻ തുടങ്ങി. ആമേ. അതിനു മുന്നേ ഞങ്ങളുടെ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ലോണുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ഒരു ജപ്തി ബോർഡൊക്കെ കൊണ്ട് തൂക്കിയ ശേഷമാണ് പുള്ളിക്ക് സുഖമില്ലാതായ. അപ്പം നാട്ടുകാരെല്ലാം, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം അറിയാം ഇവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവനുമായിട്ട് കൂട്ടായിട്ട് നിന്ന സ്തോത്ര, ഹല്ലേലൂയ, ഞങ്ങളുടെ കയ്യിലെ സമ്പത്ത് കൂടെ പോകും. അതിനേക്കാളും ആമേ കൊറോണ എന്ന പേരിൽ അങ്ങോട്ട് പോകുകയും വേണ്ട, വിളിക്കുകയും വേണ്ട. ഹലോ. വീണ്ടും പറയാം, എൻ്റെ സമ്പാദ്യം സ്വർഗത്തിലായതുകൊണ്ട് ആമേ, എൻ്റെ ATM ഉയരത്തിലായതുകൊണ്ട് ആമേ സ്തോത്ര, ഓരത്തിൻ്റെ മുന്നിൽ കൈ നീട്ടുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം. ഓ, നിങ്ങൾ കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ആമേ സ്തോത്ര. ആ ദൈവമാണ് നിങ്ങളുടെ ദൈവം, ആ ദൈവമായി ശബ്ദപരിധിയിൽ കേൾക്കുന്നവരുടെയും ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ അകലാൻ തുടങ്ങി. ആമേ, പത്ത് ദിവസമായി പുള്ളിക്ക് ഒരു കുറവ്, പുള്ളിക്കാരിക്ക് ഒരു കുറവുമില്ല. പന്ത്രണ്ട് ദിവസമൊക്കെ ആയപ്പോൾ ആഹാരം കഴിച്ചു കൊണ്ടിരുന്ന ആള് ആഹാരം കഴിക്കാൻ പറ്റാതെ. ആമേ. പിന്നെ നമ്മുടെ ഈ വാഴയ്ക്കപ്പം മാത്രം ആമേ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടിയാൽ കഴിക്കും. സ്തോത്രം. അങ്ങനെ അത് കഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കഞ്ഞി ഉച്ചയ്ക്ക് അല്പ കഞ്ഞി കുടിച്ചാൽ കുടിച്ച്, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അങ്ങനെ ഹല്ലേലൂയ, വയറൊക്കെ അങ്ങ് നീരാവാൻ തുടങ്ങി. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 38 kilo ഉള്ളൂ. ആമേ. ഇന്ന് എത്രയാടി? ആ, അവൾ പറഞ്ഞു 32 അന്ന്, ഇപ്പൊ 68. സ്തോത്രം. പലരും എല്ലാം ഒരു മീറ്റിങ്ങിന് ഞാൻ ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് പലരും എല്ലാം ആമേ ഹല്ലേലൂയ എന്നെ വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ വീണ്ടും കല്യാണം കഴിഞ്ഞു. പലരും എല്ലാം പിണങ്ങി. വാസ്തവമാണ് പറയുന്നേ. ഹല്ലേലൂയ. അന്ന് ഈ രൂപം അല്ലായിരുന്നു, രൂപത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ പഴയ രൂപത്തിലേക്ക് തിരികെ വരിക. ആളെ ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ ഹല്ലേലൂയ. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, വാസ്തവമായ കാര്യമാണ്. ലോകം നമ്മളെക്കുറിച്ച് നോക്കുന്ന അങ്ങനെയാണ്, മനുഷ്യൻ നമ്മളെക്കുറിച്ച് നോക്കുന്ന അങ്ങനെ. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമാകെ നോക്കുന്നത്. ഹലോ. ഹല്ലേലൂയ. മനുഷ്യൻ ഇങ്ങനെ പുറമേ നോക്കിക്കൊണ്ടിരിക്കുക. ആ, 5 വർഷമൊക്കെ 3 വർഷമൊക്കെ ആയി, അവൾക്ക് സുഖമല്ല എന്നൊക്കെ അറിഞ്ഞ്. ഇനി ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചാലോ. സ്തോത്രം. ഇത് ലോകത്തിൻ്റെ വിധിയാണ്, പക്ഷെ ദൈവത്തിൻ്റെ വിധി. ആമേ സ്തോത്രം. ജീവനോടെ കുടുംബമായിരുന്ന് ദൈവത്തെ ഉയർത്തുമെന്ന ദൈവത്തിൻ്റെ വിധി. അല്ലെ, ദൈവത്തിൻ്റെ വിധി കിടക്കുമ്പോൾ ലോകത്തിൻ്റെ വിധിക്ക് തകർക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ഹല്ലേലു ഒന്ന് നെഞ്ചത്ത് കൈ വെച്ച് പറഞ്ഞേ, ആമേ, ലോകത്തിൻ്റെ വിധിയല്ല എൻ്റെ വിധി, സ്വർഗത്തിൽ അപ്പ എനിക്ക് വെച്ചിരിക്കുന്നതാ. ആമേ ഹല്ലേലൂയ. അത് വലിയ സമൃദ്ധിയും അനുഗ്രഹവും ആമേ സ്തോത്രം അത്ഭുതങ്ങൾ ചെയ്യാനാണ്.
ഹല്ലേലൂയ. 13 ദിവസമായി ഒരു കുറവുമില്ല. ആമെ വാരി കഴിച്ചത് ഇപ്പം കോരി കഴിക്കുക. വയറെല്ലാം കയറി നീരായി, കാലെല്ലാം കയറി നീരായി. സ്തോത്രം. പിശാചി സംശയം കൊണ്ടിടാൻ തുടങ്ങി. ഇനി മരുന്ന് ഓവറായിട്ട് കയറി കിഡ്നിയൊക്കെ അടിച്ചു പോയോന്തോ, ഒരു പിടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിശാചി ഇങ്ങനെ ഓരോ ഹല്ലേലൂയ പലപ്പോഴും വന്ന് പറയും, രക്ഷയില്ല, തീർന്നു, തീർന്നു, പരാജയപ്പെട്ടു. ലോകം പറഞ്ഞു പരാജയപ്പെട്ടു. ആമേ ഹല്ലേലൂയ. ഡോക്ടർ, ആമേ മെഡിക്കൽ ശാസ്ത്രം പറയും പരാജയപ്പെട്ടു. പക്ഷെ ഞാൻ പറയും, സ്വർഗത്തിലെ ദൈവം പറയും പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. നിന്റെ മേലൊരു വിളി കിടപ്പുണ്ടെങ്കിൽ ആ വിളി തീരുന്നതിന് മുന്നേ നിന്നെ ലോകത്തിനോ പിശാചിനോ ആമേ രോഗത്തിനോ തകർക്കാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. 15 ദിവസമൊക്കെ ആയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഒരു സ്കാനിങ് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തപ്പോൾ ആമേ ഡോക്ടർമാർ കണ്ടുപിടിച്ചു, ആമേ ഹല്ലേലൂയ, ഇവളുടെ പാൻക്രിയാസ് നീരായി. ആമേ. അതുകൊണ്ടാണ് ആഹാരം കഴിക്കാൻ പറ്റാത്തതും വയറുവേദനയും. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞ് അതിനുവേണ്ടി അവർ ട്രീറ്റ്മെൻറ് തുടങ്ങി. 3 ദിവസമായപ്പോൾ വീണ്ടും അസുഖം കൂടി. ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ആമേ സി ടി സ്കാനിങ് ചെയ്യണം. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയുമില്ല. സ്തോത്രം. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ദൈവം നമ്മൾ നമ്മുടെ കരച്ചിലുകളെ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ഉത്തർപ്രദേശിലായിരുന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. കാരണം ഞാൻ ഇവിടെ കടം വാങ്ങി ആമേ സകല സാധ്യതയും നഷ്ടപ്പെട്ട് ഞാൻ ഫോൺ വിളിച്ച് ആരും എടുക്കത്തില്ല. കാരണം കടം ചോദിക്കാനാണ് വിളിക്കുന്നത്. സ്തോത്രം. എന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചാലും എടുക്കത്തില്ല. കാരണം കടക്കാരാണ് വിളിക്കുന്നത്. സ്തോത്രം. അത് അങ്ങനെ ഉത്തർപ്രദേശിൽ പോയിട്ടൊരു തീരുമാനമെടുത്ത്, ഇനി ചാകേണ്ടി വന്നാലും ഒറ്റ മനുഷ്യൻ്റെ കടം വാങ്ങത്തില്ല. ഹലോ. ചില തീരുമാനങ്ങൾ നിങ്ങളെ ആമേ സ്തോത്രം അത്ഭുതങ്ങളിലേക്ക് നടത്തും. ഇന്ന് രാത്രി കല ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും കടബാധ്യതയോടോ ലോണോടോ ജപ്തിയോടോ ആമേ ദാരിദ്ര്യത്തോടോ എൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി കാലം നീ ഹല്ലേലൂയ ദൈവത്തിങ്കിൽ ഒരു തീരുമാനമെടുക്ക്. ഇനി ഞാൻ കടം വാങ്ങത്തില്ല. മരിക്കേണ്ടി വന്നാലും ചില വാതിലുകളെ ഇന്ന് രാത്രി കാലം ദൈവം തുറക്കും. ആമേ നീ ശബ്ദപരിധിയിൽ അങ്ങനെ ജീവിതം മടിച്ച ആമേ ചിലതിരിപ്പുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതാ, ആമേ ഹല്ലേലൂയ, നിന്റെ കരച്ചിലുകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി കാലം നിന്റെ കരച്ചിലുകൾക്ക് ദൈവം ഉത്തരം അരുളുന്നവനാണ്. ആമേ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നീ യേശുവിങ്കിലേക്ക് തിരിഞ്ഞു വാ. സകലത്തെയും ആമേ ഹല്ലേലൂയ ജയിക്കുവാൻ കഴിവുള്ള ശക്തി അവൻ നിന്റെ അകത്തടങ്ങളിൽ പകർന്നിട്ടുണ്ട്. അത് നീ തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രികാലം ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. ആമേ. ഡോക്ടർ പറഞ്ഞു, ആമേ ഹല്ലേലൂയ സി ടി സ്കാൻ എടുക്കണം, എൻ്റെ പൈസയില്ല. ദൈവത്തോട് പറഞ്ഞിട്ടുള്ള തീരുമാനം കടം വാങ്ങിക്കത്തില്ല. ഞാനങ്ങനെ ഉച്ചയ്ക്ക് ഇദ്ദേഹം അല്പ കഞ്ഞി കുടിക്കും. അത് ചൂട് കഞ്ഞിയാണെങ്കിൽ കുടിക്കും. ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ ഈ സംഘടനക്കാർ കഞ്ഞി വയ്ക്കും. അവിടെ ഞാൻ കഞ്ഞി വാങ്ങിക്കാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് കഞ്ഞി വാങ്ങാൻ ഈ വാങ്ങാൻ കൊണ്ടുപോകുന്ന തൂക്കുപാത്രം അറിയാമല്ലോ, തൂക്കുപാത്രം. ഈ തൂക്കുപാത്രം സ്റ്റാൻഡേർഡായിട്ട് തൂക്കുപാത്രം തന്നെ. ആ തൂക്കുപാത്രം കൊണ്ടുവന്ന് അവിടെ ഒരു പൈപ്പിൻ്റെ മൂട്ടി കൊണ്ടുവച്ച് കഴുകി ഞാൻ കരയുക. ആമേ. ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ ചെയ്യണം. സി ടി സ്കാൻ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 5000 രൂപയാവും. എൻ്റെ കയ്യിൽ 5000 രൂപയില്ല. ഞാനിന്ന് കരയുക. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും? ആമേ. സകല സാധ്യതകളും അറിയും. ഞാൻ പറയും ഹല്ലേലൂയ ഒറ്റ. ആമേ. മരിക്കുമ്പം കൂടെ നിൽക്കാം, മരിച്ചാലും കൂടെ നിൽക്കാം, വീണാലും കൂടെ നിൽക്കാം. ആമ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞവരെല്ലാം പിന്മാറി. ഇപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ സ്വർഗത്തിൽ അപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നിങ്ങനെ പൈപ്പിൻ്റെ മുകളിൽ നിന്ന് കരയുക. ആമേ. അപ്പോഴാ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ, പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ദൈവവൈദലെ. ആമേ. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ദൈവവൈദലെ, ഞാൻ പറയും ആമേ. പരാജയം ഉണ്ടെങ്കിൽ, ആമേ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ, ആമേ സ്തോത്രം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചലിക്കാം. ആമേ. ദൈവാത്മാവ് ഹല്ലേലൂയ എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ആമേ പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് ഉറങ്ങി. സ്തോത്രം.
ആമെ. അങ്ങനെയാണെങ്കിൽ ആമെ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ആമെ സ്തോത്രം, ഹാലലൂയ, ഒരു കൂട്ടം പേർ നിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആമെ സ്തോത്രം നിനക്കൊരു ശക്തിയുണ്ട്. ആമെ സ്തോത്രം, ഹാലലൂയ, നീ തകരത്തില്ല, നീ വീഴത്തില്ല, നീ പരാജയപ്പെടത്തില്ല. ആമെ, ഈ ശബ്ദം കേട്ടത് ഞാൻ കണ്ണൊക്കെ തുടച്ചു. ആമെ കഞ്ഞിപോയി വാങ്ങിച്ചു. ആമെ കൊണ്ടു കൊടുത്തു. കൊടുത്തു. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്കാൻ ചെയ്യാൻ പോയില്ലേ? സ്തോത്രം. നിപ്പ് കണ്ടപ്പോഴേ ഡോക്ടറിന് മനസ്സിലായി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അവിടെ പോയി സ്കാനിങ് ചെയ്താൽ മതി, റിപ്പോർട്ട് എനിക്ക് അയച്ചു തരും. ആമെ, ഹാലലൂയ, വേറൊന്നും നിങ്ങൾ അവിടെ പറയണ്ട, ചെയ്തിട്ട് ഇങ്ങ് പോന്നാൽ മതി. ഹാലലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പോയി സി ടി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, സർജനെ കാണിക്കണം, ഗ്യാസ്ട്രോളജി സർജനെ കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പറ്റത്തില്ല, നേരെ മെഡിക്കൽ കോളേജിൽ പോവാം. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ പോവാം, കൊണ്ടുപോകാം. കൊണ്ടുപോകുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി, മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇടും. നിങ്ങൾ ആമെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആമെ ട്യൂബ് മൂക്കിൽ കൂടെ ഇട്ട് ഇത്ര നീളത്തിന് തൂക്കിയിട്ടിരിക്കും, അതിൽ കൂടെ ആഹാരം കൊടുക്കുന്നത്. ആമെ വാവഴി കൊടുക്കാൻ പറ്റത്തില്ല. വാവഴി കൊടുത്താൽ അല്പം അപ്പം തന്നെ ഛർദ്ദിക്കും, അതിനപ്പുറം ഭയങ്കര വയറുവേദനയുമായിരിക്കും. അതുകൊണ്ട് ഈ ട്യൂബ് ഇട്ടിട്ട്, യൂറിൻ ട്യൂബ് ഇട്ടിട്ട് ഈ മൂക്കിൽ കൂടെ ആഹാരം കൊടുക്കത്തില്ല കേട്ടോ. ഈ മൂക്കിൽ കൂടെ അവർ ചെയ്യുന്ന പരിപാടി ഛർദ്ദിലുള്ളത് കൊണ്ട് ഈ അകത്ത് കിടക്കുന്ന വേസ്റ്റെല്ലാം ഈ ട്യൂബിൽ കൂടെ എടുക്കും. ആമെ, എടുത്തിട്ട് ട്യൂബ് അങ്ങനെ തന്നെ ഇട്ടേക്കും. എന്നിട്ട് അടുത്ത് ചെയ്യുന്നത് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. ഹല്ലേലൂയ, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. നിങ്ങൾക്കറിയാമോ, അവസാനം ആമെ ഇഞ്ചക്ഷൻ ഏക്കാതെ വന്നപ്പം ആമെ, ഹല്ലേലൂയ, പലരും പറഞ്ഞ് പല നേഴ്സുമാരൊക്കെ ഇങ്ങനെ പറയും, എവളും വല്ല മയക്കുമരുന്നൊക്കെ അടിച്ചുകൊണ്ട് കിടന്നവളാണ് ആമെ എന്ന് പറഞ്ഞാൽ ഇവക്ക് എത്ര ഇഞ്ചക്ഷൻ എടുത്താലും ഏക്കത്തില്ലെന്ന്. അവസാനം എനിക്ക് പോയി പറയാൻ മടിയായി. ആമേ, അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഒരു കണക്കില്ലേ? പക്ഷേ ആമേ സ്തോത്ര, എത്ര ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഹാലലി വേദന പിടിക്കത്തില്ല. ആമേ ഹാലലി കിടന്ന് ആമെ ആലറി വിളിച്ച് കരയുക ചെയ്യുന്നേ. ആമേ ഹാലലൂയ, ആമേ സ്തോത്രം. ചിലപ്പോൾ ഒരു 20, 21 ദിവസം, 22 ദിവസം ഒക്കെ ആഹാരം കൊടുക്കാതെ ട്രിപ്പിലിട്ടയ്ക്ക. ഹാലലൂയ, ആമേ. ഒരു പ്രാവശ്യം 21 ദിവസം. അത് കഴിഞ്ഞ് ആഹാരം കൊടുത്തപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, വീട്ടിലഴിച്ചു. അടുത്ത് വീട്ടിൽ വന്ന് മൂന്നാമത്തെ ദിവസമായപ്പോൾ വീണ്ടും അതിനേക്കാളും അപ്പുറമായി. ആമെ വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ വീണ്ടും ചെയ്തത് അങ്ങനെ, ആമെ മൂക്കിൽ കൂടെ ഒരു ട്യൂബിട്ട്, യൂറിൻ പോകാൻ ഒരു ട്യൂബിട്ടു, ആമെ കയ്യിലൊരു സൂചി വെച്ചു, ട്രിപ്പിട്ടു, പൊക്കി പിടിച്ചു, കൊണ്ട് വാർഡിൽ കിടത്തി. ആമെ അവർ ഈ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യത്തില്ല, ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, MRI സ്കാനിങ്ങിൻ്റെ ഇത്രയും പേപ്പറുണ്ട്. ആമേ, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടുകളെല്ലാം കൂടെ ഒരു 5-6 കിലോ വരും. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടും പുള്ളിക്കാരിയുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം മുടിയും നഖവും വരെ ടെസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ, ഞാൻ പറയും ഹല്ലേലൂയ, ഉറക്കമില്ലാത്ത രാത്രികൾ. ആമേ, ആഹാരമില്ലാത്ത ദിവസങ്ങൾ. ആമേ, ഹല്ലേലൂയ, ആമേൻ. അവിടെ എല്ലാം ഹല്ലേലൂയ ബലം തന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. 11 പ്രാവശ്യം ICU പോയി. ആമേ, 11-ാമത്തെ പ്രാവശ്യം ICU പോയി. ഡോക്ടർമാർ പറഞ്ഞു, അതിൽ 3 പ്രാവശ്യം ഡോക്ടർമാർ പറഞ്ഞു ആമേൻ ആള് മരിച്ചുപോയി. പുള്ളിക്കാരി പറഞ്ഞതുപോലെ വീട്ടിൻ്റെ ബാക്കിൽ കുഴി വെട്ടാനുള്ള ഐഡിയ എല്ലാം നോക്കിയതാണ്. ഞാനവിടെ ഇല്ല, ഞങ്ങളുടെ ബന്ധുക്കൾ. നിങ്ങൾക്കറിയാമോ, ആമേ സ്തോത്ര, ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ സഹായം ചെയ്യാൻ ആരുമില്ല, കുഴി വെട്ട ആളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൂടെ വന്ന് ആമേ, ഹല്ലേലൂയ, ആമേ കൈ താങ്ങുവാൻ ആരുമില്ല. നിങ്ങൾക്ക് പിടി കിട്ടിയോ? ആമേ, ബന്ധവും ലോകമൊക്കെ അത്രേ ഉള്ളൂ. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് ചലിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ എത്ര പരാജയം വന്നാലും ലോകം നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നീ അത് മൈൻഡ് ചെയ്യത്തില്ല. ആമേ, നിന്നെക്കുറിച്ച് ദൈവം പറയുന്നതേ കേൾക്കത്തുള്ളൂ. ആമേ, ഹല്ലേലൂയ, ആമേ സ്തോത്രം. പലരും എല്ലാം പറഞ്ഞു, ഹല്ലേലൂയ, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതോടെ ജീവനോടെ കിടക്കുന്നത്. ആമേ, ദൈവ ഇഷ്ടം നിറവേറാൻ പ്രാർത്ഥിക്കാൻ. ആമേ,
ഹാലലിയ. കാരണം കിടക്കുന്ന കിടപ്പ് കണ്ട ആമേ പഞ്ഞി മാത്രം വെച്ചാൽ മതി, ബാക്കി ഓക്കെ. സോത്ര ഹാലലൂയ. അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. ഒരു പ്രാവശ്യം വയറുവേദന ഭയങ്കരമായിട്ട് കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, കൊണ്ടുപോയി ഹാലലൂയ ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുക. കാരണം ആമേ നേഴ്സ് ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേ ഡോക്ടർ എന്നോട് പറയുക, ആമേ സ്തോത്രം ഹാലലൂയ, നിങ്ങൾക്കറിയത്തില്ലേ ഇനി ഇതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം ഹാലലൂയ. ഇന്ന് രാത്രികാലം ആമ ഏതെങ്കിലും പിടികളുണ്ടെങ്കിൽ ഇന്ന് പിടിയൊക്കെ വിട്ടോണം. ഹാലലൂയ. സ്വർഗത്തിലെ ദൈവത്തിന് ആമ നിന്നെ കുറിച്ച് സകലതും അറിയാം. ആമ ഞാൻ പറയും, ആമ ഭാര്യ ചെയ്തു തരുമെന്നോ ഭർത്താവ് ചെയ്തു തരുമെന്നോ മക്കൾ ചെയ്തു തരുമെന്നോ ആമ സഹോദരങ്ങൾ ചെയ്തു തരുമെന്നോ എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിട്ടോണം. ആമ ഹാലലൂയ. സകലതും ചെയ്തു തരുവാൻ ആമ കഴിവുള്ള ഒരു ദൈവം നിന്റെ അകത്തുണ്ട്. ആമ വചനം പറയുന്നു, ഹാലലൂയ, മകത്വ പ്രത്യാശ ക്രിസ്തു. ആമ ഹാലലൂയ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവുള്ളവരായി നമ്മൾ മാറണം. ഹലോ. വചനം കേൾക്കുന്നവരായിട്ടല്ല, പഠിക്കുന്നവരായിട്ടല്ല, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. ആമേൻ. ഒരു തിരിച്ചറിവും ആമേ ഹാലലൂയ വചനത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടും ഉണ്ടെങ്കിൽ മരണത്തെ അഴിച്ചു കളയുവാൻ നിങ്ങൾക്ക് കഴിയും. സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആമേ ഹാലലൂയ. കാലങ്ങളെ മാറ്റിക്കുറിക്കുവാൻ, ആമേ ഹാലലൂയ, അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ചെയ്യുവാൻ സകല അധികാരങ്ങളും നിങ്ങളുടെ മേൽ ഇരിപ്പുണ്ടെന്ന്. ആമേൻ. ഹാലലൂയ. ആ തിരിച്ചറിവുള്ള ഒരു പൈതലിനെ ആമേ മരണത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആമേ ലോകത്തിൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഹാലലൂയ. ഹാലലൂയ. ഞാൻ പറയും, ഹാലലൂയ ഞാൻ പറയാം. ആര് വന്ന് നോക്കിയാലും ശരത് ബ്രദറെ പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം. എന്നെ എല്ലാം വിളിച്ച് സഹോദര വീട്ടിൽ ഉണ്ടാന്ന് ആമേ ഹാലലൂയ ദൈവദാസം ഒരു ഓടി വരും. ഓടി വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കത്തില്ല. കാരണം ഹാലലൂയ, ആമേ മരിച്ചു കിടക്കുന്ന ബോഡിയുടെ മുമ്പിൽ ആരെങ്കിലും പ്രാർത്ഥിക്കും. സ്തോത്ര ഹാലലൂയ. വന്ന് കണ്ട് കരഞ്ഞിട്ട് പോവും. ആമേ. നിങ്ങൾക്ക് ധൈര്യം തരുന്നൊരു ദൈവം. ആമേ. ബലം തരുന്നൊരു ദൈവം. ആമേ. നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്, നിങ്ങൾ പുറത്തു ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിവുള്ളവരായി ഇന്ന് രാത്രികാലം മാറണം. ആമേ ഹാലലൂയ. ആമേ സ്തോത്രം. വെന്റിലേറ്ററിൽ പോയി, വെന്റിലേറ്ററിൽ പോയി. ഞാൻ പറയും, 4.5 വർഷം ആമേ ട്യൂബ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതേ ഞാൻ പറഞ്ഞ മൂക്കിൻ്റെ ആമേ ഇവിടെ ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാല് പോലെ ഒരു പാട് കാണും, ട്യൂബ് ഇട്ടിരുന്നില്ല. ഹാലലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം 1200 രൂപ പുള്ളിക്കാരിക്ക് വേണം. എൻ്റെ ദൈവം ആരുടെ മുന്നിലും കൈ നീട്ടുവാൻ അനുവദിച്ചില്ല. തക്ക സമയത്ത് ആരെങ്കിലും അയച്ച് ആമേ ദൈവം ഹാലലൂയ എന്നെ നടത്തി. ഹാലലൂയ. ആമേ. നിങ്ങൾ സാധ്യതകളെ കണ്ട് ആമേ പരാജയങ്ങളെ കണ്ട് പരാജയങ്ങളെ പറയുന്നവരല്ല, ദൈവത്തിൻ്റെ സാധ്യതകളെ വിളിച്ചു പറയുന്നവരാകണം. ആമേ. ശരീരത്തിലെ ബലഹീനതകളെ കണ്ട് ആമേ കുടുംബത്തിലെ സാഹചര്യങ്ങളെ കണ്ട് ബുദ്ധിമുട്ടുകളെ കണ്ട് അത് പറയുന്നവരല്ല, ആമേ സ്തുത്ര ക്രിസ്തുവിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. ആമേ ദൈവമക്കൾ അത് പറഞ്ഞു തുടങ്ങണം. ആമേൻ. ഹാലലൂയ. ആമേ. നിങ്ങൾ നമ്മൾ പറയുന്നത് സകലതും കാണുന്നത്. ഞാൻ ഒരിക്കലും ഹാലലൂയ ഇവളെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, ആമേ ഹാലലൂയ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ് കർത്താവ്. കർത്താവിൻ്റെ അവസ്ഥയൊക്കെ അറിയാം. ആമേ. ഞാൻ പറഞ്ഞു, ഇത് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇവൾ എഴുന്നേറ്റ് നടക്കട്ടെ, ഇവൾ സംസാരിക്കട്ടെ. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആമേ ഡോക്ടർമാർ ഹാലലൂയ ഇനി ജീവിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ആമേ ഞാൻ കയറി ഐസിനകത്ത് കയറിയിട്ട് പറഞ്ഞു, കർത്താവേ മരിച്ച് നാറ്റം വച്ച ലാസറിൻ്റെ കല്ലറയുടെ പുറത്തു നിന്ന് അങ്ങ് വിളിച്ചു. ജീർണിച്ച ശരീരമായിരുന്നു, പക്ഷേ അവൻ അവയവങ്ങളുണ്ടായി, അവൻ പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ മകളുടെ മേൽ ഒരു ജീവൻ വെളിപ്പെടട്ടെ. ഞാൻ പറയും, നിങ്ങൾ വലിയ സാഹിത്യവും ഇതൊന്നും പറയണ്ട, നിങ്ങൾ ഉള്ളതുപോലെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പൻ അതറിയാം.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയും ഹല്ലേലൂയ, നമ്മൾ അറിവിനെ ആമേൻ അറിവിനെ പറയുന്നതിനേക്കാളും ആമേൻ ഹല്ലേലൂയ നമുക്ക് ആമേൻ നമ്മുടെ അവസ്ഥകളെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയും, ഞാനത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി സ്വന്തമായിട്ട് വെന്റിലേറ്റർ ഊരി മാറ്റി. ഹല്ലേലൂയ. ശരീരത്തിൽ ജീവൻ വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ ആമേൻ. അപ്പോഴേ സംസാരശേഷിയില്ല. ഇനി ഞാൻ പറയാം, മെഡിക്കൽ ആമേ ഡോക്ടർമാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. മെഡിക്കൽ ശാസ്ത്രത്തെ ആമേ ഹല്ലേലൂയ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ ഞാൻ പറയും, അതിൻ്റെ അപ്പുറം, അതിൻ്റെ പരിധിക്കപ്പുറം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ആമേ ഹല്ലേലൂയ ആമേ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും രാവിലെ 14 ഐറ്റം ഗുളിക കഴിക്കും, രാത്രി 9 ഐറ്റം കഴിക്കും, ഉച്ചയ്ക്ക് 3 ഐറ്റം കഴിക്കും. ഇത്രയെല്ലാം കഴിച്ചു കഴിഞ്ഞാലും ആരാധനയ്ക്ക് വന്ന ആമേ ഉഷറോടെ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കും. ഓ സ്തോത്രം ഹല്ലേലൂയ ആമേ. ഞാൻ ഇതൊന്നും വന്നത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടാണ് ആമേ, നന്മയ്ക്കായിട്ടാണ്. അന്നല്ല ഞാൻ പറയുന്നത് എടി ആമേ ഹല്ലേലൂയ, നീ ഒരു ആമേ ദൈവദാസൻ്റെ ഭാര്യയാണ്. അപ്പം എൻ്റെ അടുത്ത് തിരിച്ച് പറയാറുണ്ട്, ഞാൻ ദൈവദാസൻ്റെ ഭാര്യയൊന്നുമല്ല ആമേ, ഞാൻ ജെയിൻ റോയിയുടെ ഭാര്യ. എൻ്റെ പേര് പറഞ്ഞിട്ട് ജെയിൻ റോയിയുടെ ഭാര്യ. ഇപ്പം മൈക്കെടുത്താൽ പറയും ദൈവദാസൻ്റെ ഭാര്യ, ദൈവദാസൻ്റെ ഭാര്യ, ദൈവദാസൻ്റെ ഭാര്യ. ചില ഉടച്ചിലുകൾ നല്ലതാ, ചിലത് ശരിയാകാൻ ആമേ, തകർന്നു പോകാനല്ല ആമേ. ഞാൻ പറയും ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരണമെങ്കിൽ പ്രതികൂലത്തിന് മുൻപേ ദൈവം പറഞ്ഞു തരും ആമേ. 5 വർഷം കഠിനമായ ശോധനയ്ക്കൂടി നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും ആമേ. അതിനർത്ഥം ആമേ, നിന്നെ അതിനകത്ത് തള്ളിയിടത്തില്ല, നീ അതിനകത്ത് നിന്ന് പുറത്തു വരും ആമേ. ഹല്ലേലൂയ. രാത്രി കാലം നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ആയാലും, ഞങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളത്, ഒരു കണ്ണ് അടങ്ങിയിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ല, കാഴ്ചയില്ല. ഒരു തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആമേ, മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ കൂടി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ടെൻഡർ റിവൈവൽ തിരുവനന്തപുരം നടക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾ കൂടി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആമേ പുള്ളിക്കാരിയുടെ കണ്ണ് തുറക്കുന്നത് ആമേ. അന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് ആമേ. 12 ആമേ ഏകദേശം 52 പേരെ അങ്ങോട്ട് ഉയർപ്പിച്ച ഒരു ദൈവദാസനാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കുക, മരിച്ചവരെ ഉയർപ്പിച്ചതാണ്. ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കും. പുള്ളിക്കാരെ സ്റ്റേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല ആമേ, ഒറ്റ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പുള്ളിക്കാരൻ ഹല്ലേലൂയ ആമേൻ മെസ്സേജ് കൊടുത്തു, മര്യാദയ്ക്ക് നിന്ന് അടങ്ങി നിന്നൊരു മെസ്സേജ് കൊടുത്തു, ആമേ മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോഴും ആമേ ഞാൻ പ്രതീക്ഷിക്കുക, വീൽ ചെയർ ഇരിക്കയല്ലേ, ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന് ആമേ ഹല്ലേലൂയ. പക്ഷെ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കൊണ്ടും ഇത് ചെയ്യുവാൻ കഴിയും ആമേ. നിങ്ങളുടെ മേലും ആ നിയോഗം വീണിട്ടുണ്ടെന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും ഇവിടെ വീണ ചില നിയോഗങ്ങളെ പിടിച്ചെടുത്തോണ്ട് പോകണം കേട്ടോ സ്തോത്രം ഹല്ലേലൂയ. അദ്ദേഹം ആ നിയോഗത്തെ അവിടെ ഇട്ടിട്ട് പോയി ആമേ ഹല്ലേലൂയ. ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് ആരൊക്കെ ആ നിയോഗം പിടിച്ചെടുത്തു ആമേ ഹല്ലേലൂയ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിച്ചു, പുള്ളിക്കാരി വീൽ ചെയറിൽ നിന്ന് ചാടി എണീറ്റു, കണ്ണു തുറന്നു. ലൈവായിട്ട് നടന്ന സംഭവം ഹല്ലേലൂയ. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇന്നും ചെയ്യുവാൻ കഴിയും ആമേ ഹല്ലേലൂയ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ ആമേ ജീവനെ കൊടുക്കുവാൻ കഴിയുന്നവരാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരകളെ തട്ടി ആ ജീവൻ വ്യാപരിക്കട്ടെ. ആ രോഗമായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ആ ജീവൻ വ്യാപരിക്കട്ടെ. ഷൽമന ഹദരഗടരഗജന ചുടമലഗദരഗടരഗസി റിബനഗദരഗടൽക്കന ഹല്ലേലൂയ. ഞാൻ പറയും, നിങ്ങളുടെ സംസാരത്തിൽ ഒരു വ്യക്തിയുടെ ജീവൻ കിടക്കുക ആമേ. അടുത്ത് സംസാരിക്കത്തില്ല. ഞങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിങ്ങിൽ വർഷിപ്പ് ചെയ്തുകൊണ്ട് നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്കാരി വാ തുറന്ന് അന്യഭാഷ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ വീട്ടിൽ കട്ടിലിൻ്റെ സൈഡിൽ
ഇദ്ദേഹം വന്ന് താഴെ വീഴാതെ ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ട് വേലി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഫിക്സ് വരും. ആമേ, ജന്യു പോലെ വരും. വന്നിട്ട് ഈ കട്ടിലിൽ കിടന്ന് ഊരുണ്ട് മറിഞ്ഞ്, ആമേ, രണ്ട് പ്രാവശ്യം വന്ന് കട്ടിലിൽ നിന്ന് മൂട്ടി വീണു. ഒരു ദിവസം ഞാൻ രാത്രി എണീറ്റ് നിന്ന് കരഞ്ഞു. ആമേ, ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത പ്രയാസം, ആർക്കുമില്ലാത്ത കഷ്ടത നിങ്ങൾക്കുണ്ടോ? ഞാൻ പറയും, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ പറയും, നിങ്ങൾ ആയിരം പേർക്ക് ദൈവം പ്രയോജനപ്പെടുത്താനിരിക്കുക.